എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. സ്ത്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഈ ചാനലിലൂടെ പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ, ഉദാഹരണത്തിന് പാചകത്തിന് കൈപുണ്യം കൂടാനായിട്ട്, അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രങ്ങൾ, അതുപോലെ സൗന്ദര്യം വർദ്ധിക്കാനായി ചൊല്ലേണ്ട മന്ത്രങ്ങൾ, അതുപോലെ ക്ഷേത്രത്തിൽ നമ്മൾ പ്രദക്ഷിണ ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രങ്ങൾ, അതുപോലെ ഹാപ്പി ബർത്ത്ഡേക്ക് പകരം നമ്മൾ ഏത് മന്ത്രത്തിനെയാണ് ചൊല്ലേണ്ടത്, നമ്മൾ ഇംഗ്ലീഷിലെ ആ പാട്ട് പാടുന്നതിന് പകരം നമ്മൾ ഏത് മന്ത്രത്തെയാണ് ചൊല്ലേണ്ടത് എന്നതിനെ പറ്റിയും, അതുപോലെ നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളുടെ പല രീതിയിലുള്ള മന്ത്രങ്ങളെപ്പറ്റിയും, അതിൻ്റെ ചൊല്ലേണ്ട രീതികളെപ്പറ്റിയെല്ലാം ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു. അതുപോലെ ഒരു മഹത്തായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രത്തെയാണ് ഈ അദ്ദേഹത്തിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ക്ഷേത്രങ്ങളിൽ നമ്മൾ തേങ്ങ കൊടുക്കുമ്പോഴും അതുപോലെ നമ്മൾ തേങ്ങ ഉടയ്ക്കുമ്പോഴും ചൊല്ലേണ്ട, അതായത് പാചകം ചെയ്യുമ്പോൾ അല്ല ഞാനീ പറഞ്ഞത്, അതായത് ക്ഷേത്രങ്ങളിൽ നമ്മൾ തേങ്ങ ഉടയ്ക്കുമ്പോഴും ചൊല്ലേണ്ട ഒരു മന്ത്രത്തെയാണ് ഈ അദ്ദേഹത്തിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ മന്ത്രം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നതേ ഉള്ളൂ. പക്ഷേ ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ആ തേങ്ങ ഉണ്ടായതിൻ്റെ പുരാണ കഥ അറിഞ്ഞിരിക്കണം, അതുപോലെ തേങ്ങ എന്തുകൊണ്ടാണ് പൂജയ്ക്കെടുക്കുന്നത് എന്നതിനെ പറ്റിയും അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് ശ്രീഫലം, അതായത് സംസ്കൃതത്തിൽ ഇതിനെ ശ്രീഫലം എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീ എന്നാൽ ലക്ഷ്മി, ഐശ്വര്യം, ഐശ്വര്യത്തിൻ്റെ പഴം എന്നാണ് നാളികേരത്തിനെ നമ്മൾ ഈ തേങ്ങയെ പറയുന്നത്. ഈ തേങ്ങയെ എങ്ങനെ, തേങ്ങ എങ്ങനെയാണ് ജനിച്ചത്, ഇതൊരു പുരാണത്തിലൊരു കഥയുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ. ഈ കഥ ഞാൻ ചുരുക്കത്തിൽ പറയാം. ഒരു സത്യവ്രത് എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ സത്യവ്രത് എന്ന രാജാവ് വളരെ ധർമ്മിഷ്ഠനും ദയാശീലനുമായിരുന്നു. ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഏത് കാര്യവും അദ്ദേഹത്തിന് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇതായിരുന്നു, അദ്ദേഹത്തിന് ഉടലോടെ സ്വർഗത്തിലേക്ക് എങ്ങനെ പോകാം. ആ ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന് വളരെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. ഈ ആഗ്രഹം സാധിക്കാനായിട്ട് അയാൾ പല മാർഗങ്ങളും സ്വീകരിച്ച് നോക്കി, ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാമിത്ര മുനി അവരുടെ കുടുംബത്തിൽ നിന്ന് ധ്യാനത്തിനോ പൂജയ്ക്കോ അല്ലെങ്കിൽ തപസ്സിനോ ആയിട്ട് വീട് വിട്ടിറങ്ങിയപ്പോൾ, അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ദാരിദ്ര്യമാവുകയും ദാരിദ്ര്യത്തിൽപ്പെടുകയും ആ ദാരിദ്ര്യത്തിൽപ്പെട്ട ആ കുടുംബത്തിനെ രാജാവ് ഏൽക്കുകയും അദ്ദേഹം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് സഹായിക്കുകയും ചെയ്തു. ഇത് വിശ്വാമിത്രാവ് തിരിച്ചു വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് വിശ്വാമിത്രം വളരെ സന്തോഷിക്കുകയും അദ്ദേഹത്തിനെ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വരം തരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് രാജാവേ? അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്കങ്ങനെ ഒരു കാര്യം എനിക്ക് സാധിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്കൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ സാധിച്ചു തന്നാൽ. അപ്പോൾ സത്യവ്രതനും വിചാരിച്ചു, ഈ മഹാമുനി ഇദ്ദേഹത്തിന് സാധിക്കാത്തതായി ഒന്നുമില്ല. അപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഉടലോടെ സ്വർഗത്തിലേക്ക് പോകണം. അങ്ങനെ വിശ്വാമിത്ര കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് പടി ഉണ്ടാക്കി കൊടുക്കുകയും, അതായത് സ്വർഗത്തിലേക്ക് പോകാനുള്ള പടി ഉണ്ടാക്കി കൊടുത്തു എന്ന്. ആ പോയതിന് ശേഷം അവിടെ നിന്ന് സ്വർഗത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ ഈ ദേവേന്ദ്രൻ ഇദ്ദേഹത്തിനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടുന്നു. ഭൂമിയിലേക്ക് വീണതിന് ശേഷം പിന്നെയും വിശ്വാമിത്രൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്നെ ഇങ്ങനെ തള്ളിയിട്ടു. അപ്പോൾ ഇതിനു വേണ്ടി വഴക്കിടാനും ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ടും ആയിട്ട് ഇദ്ദേഹം വിശ്വാമിത്ര സ്വർഗത്തിലേക്ക് പോവുകയും, അങ്ങനെ അവർ വച്ച ഒരു അവരും ദേവന്മാരും വിശ്വാമിത്രാവും അങ്ങനെ എല്ലാവരും ചേർന്നിട്ടാണ് ഒരു തീരുമാനമുണ്ടാക്കിയത്. ഉടലോടെ എന്തായാലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ പോകണം, അങ്ങനെ അദ്ദേഹത്തിന് നിങ്ങൾ വാക്കു കൊടുത്തുവെങ്കിൽ ആ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലായിട്ട് ഒരു സ്വർഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് സത്യവ്രതനം ഉണ്ടാക്കി കൊടുത്ത സ്വർഗം ഉണ്ടായിരുന്നു. ആ സ്വർഗത്തിലെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യവ്രതന് ഒരുപാട് പേടിയുണ്ടായിരുന്നു. ഞാൻ ഇത് എങ്ങനെയെങ്കിലും കാരണത്താൽ ഇത് കാറ്റോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും താഴേക്ക് വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാമിത്രാവ് ഈ പേടി അകറ്റാൻ വേണ്ടി ഈ ഒരു സപ്പോർട്ട്, ഭൂമിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുത്തു. ഈ സപ്പോർട്ടാണ് പിന്നെ നാളികേര വൃക്ഷമായി അല്ലെങ്കിൽ തെങ്ങായി മാറിയതെന്നാണ് കഥ പറയുന്നത്. ഈ കഥ ഒരു പൗരാണിക കഥയാണ്. ഇതിൽ എത്ര ലോജിക് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്, ദേവന്മാരും മുനിമാരും എല്ലാവരും ചേർന്ന് ആലോചിച്ചതിന് ശേഷം ഉണ്ടാക്കിയ ആ സ്വർഗത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മരമാണ് തൂണാണ് ഇത്. അതുകൊണ്ട് അത്രയ്ക്കും ഒരു പവിത്രമായ ഒരു കാര്യമാണ് അതിനകത്ത് നിന്നാണ് ഉദ്ദേശിക്കുന്നത്.
അടുത്തതായിട്ട് ഈ തേങ്ങയെ എന്തിനാണ് എന്തുകൊണ്ടാണ് എപ്പോൾ മുതലാണ് നമ്മുടെ ഭാരതത്തിൽ പൂജയ്ക്കായി ഉപയോഗിച്ചിരുന്നത് ഇതിനെപ്പറ്റിയാണ് നമുക്ക് പറയേണ്ടത്. ഭാരതത്തിൽ നിലവിലിരുന്ന ഒരു ക്രൂരമായ ഒരു പൈശാചികമായ ഒരു പൂജാ വിധി ഉണ്ടായിരുന്നു, അതാണ് നരബലി. ഈ നരബലിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞു കൊടുത്ത ഒരു ഉപായമാണ് നമുക്ക് തല വെട്ടി കൊടുക്കുന്ന ഒരു, അതായത് തല വെട്ടിയിട്ട് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഭാരതത്തിൽ. അത് ചില സമയ ചില ഇടങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ടതായിട്ട് അറിയുന്നുണ്ട്. ഇങ്ങനെ ഈ തല വെട്ടിയതിന് ശേഷം ഈ തലയെ എടുത്ത് ഡയറക്റ്റായിട്ട് കളയാതെ ഒരു കല്ലിൽ വെച്ച് വലിയ കൂടം കൊണ്ട് അടിച്ച് പൊട്ടിച്ചതിന് ശേഷം അതിനെ നദിയിലേക്ക് ഒഴുകുമായിരുന്നു. ഈ നദിയിലേക്ക് ഒഴുകിയ ഒഴുക്കുന്ന ആ നദിയെ സരയൂ നദി, സരയു, അങ്ങനെയാണ് ആ നദിക്ക് സരയു എന്ന് പേര് കിട്ടിയെന്നെല്ലാം പറഞ്ഞു. അത് വേറൊരു കഥയാണ്. ആ തലയ്ക്ക് രണ്ട് കണ്ണ്, മൂക്ക്, മുടി ഇതെല്ലാം ചേർന്നിട്ട് ആ അതിനെ നമ്മൾ സ്വയം ഭഗവാനിലേക്ക് അർപ്പിക്കുന്നു, നമ്മുടെ സ്വയം ഭഗവാനിലേക്ക് അർപ്പിക്കുന്നു എന്ന ഒരു ധാരണയാണ് പൂജയിൽ. അതല്ലെങ്കിൽ തേങ്ങ ഉടയ്ക്കുക, ആ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നമ്മൾ പോകുമ്പോൾ, അതായത് വലിയ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ, ഏതെങ്കിലും വാഹനം മേടിക്കുമ്പോൾ തേങ്ങ ഉടയ്ക്കുന്നു, അതുപോലെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ തേങ്ങ അടയ്ക്കുന്നു, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതിനെ നല്ലതുപോലെ കൊണ്ടുപോകാൻ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വയം ദൈവത്തിലേക്ക് അർപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ മന്ത്രത്തെ കൂടി ചൊല്ലിക്കൊണ്ട് തേങ്ങ ഉടക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകുന്നു. ഈ മന്ത്രത്തെ ഞാൻ നിങ്ങൾക്ക് തെറ്റുകൂടാതെ പറഞ്ഞു തരാം. ഓം നാരികേല ഫലം ജംബൂഫലം നാരംഗമുക്തമം പുഷ്പാണ്ഡം പുരദോ ഭക്ത്യാ കൽപിതം പ്രതിഗൃഹതാം. ഈ മന്ത്രത്തിനെ ചൊല്ലിക്കൊണ്ട് വേണം ഇനി നിങ്ങൾ തേങ്ങ ഉടയ്ക്കുവാൻ. ഇങ്ങനെ തേങ്ങ ഉടക്കുകയാണെങ്കിൽ, ഈ മന്ത്രത്തെ ചൊല്ലിക്കൊണ്ട് തേങ്ങ ഉടയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഫലപ്രാപ്തി കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും, അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അറിയാനായി, അതുപോലെ ഹസ്തരേഖ വിജ്ഞാനവും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.